നമസ്കാരം മുറിക്കും മുൻപ് ചലനശേഷിയില്ലാത്ത കാൽപാദവുമായി ഇന്ത്യൻ പര്യടനം നടത്തിയിരിക്കുകയാണ് മലയാളിയായ അഷ്റഫ് കാൽ മുറിക്കണമെന്ന് ഡോക്ടർമാർ പലതവണ നിർദ്ദേശിച്ചുവെങ്കിലും ആ കാലുമായി സൈക്കിളിൽ ഇന്ത്യൻ പര്യടനം നടത്തണമെന്നതായിരുന്നു അഷ്റഫിന്റെ ആഗ്രഹം ഒടുവിൽ ആ ആഗ്രഹം സാധിച്ചു ചലനശേഷിയില്ലാത്ത വലത് കാൽപ്പത്തിയുമായി കേരളത്തിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ലഡാക്കിലെ ഖർദുങ് എന്ന തന്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇനി നാട്ടിലെത്തിയാൽ മുറിച്ചു മാറ്റി നല്ലൊരു കൃത്രിമക്കാൽ വയ്ക്കും എന്നാണ് അഷ്റഫ് പറയുന്നത് വടക്കഞ്ചേരി പാലക്കാട് തെക്കേപുറത്ത് വളപ്പിൽ മുഹമ്മദ് അഷ്റഫാണ് അപകടത്തിൽ അറ്റുപോയതിനാൽ തുന്നിച്ചേർത്ത കാൽപാതവുമായി കേരളത്തിൽ നിന്ന് ലഡാക്ക് വരെ സൈക്കിൾ ചവിട്ടിപ്പോയത് വലത്കാലിന്റെ പത്തിക്ക് തീരെ ചലനശേഷിയില്ല രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടുണ്ടായ അപകടമാണ് വലത് കാൽപാദം തകരാൻ കാരണമായത് അന്ന് ലഡാക്ക് യാത്ര അഷ്റഫിന്റെ മനസ്സിലുണ്ടായിരുന്നു രണ്ടു തവണ കോവിഡ് ശക്തമായ ആസ്മ ന്യൂമോണിയോ ഇവയെല്ലാം അതിജീവിച്ചായിരുന്നു ഇപ്പോഴത്തെ യാത്ര കാൽ മുറിക്കരുത് എന്ന് ഡോക്ടറുടെ അഷ്റഫ തന്നെ അഭ്യർത്ഥിക്കുകയായിരുന്നു പല ശസ്ത്രക്രിയ നടത്തിയ ശേഷം കാൽ ഏകദശ രൂപം പ്രാപിച്ചിട്ടുണ്ട് പക്ഷേ അധിക ദൂരം നടക്കാൻ പറ്റില്ല സഞ്ചരിക്കാൻ സൈക്കിളായി ആശ്രയം ഊട്ടി കൊടൈക്കിനാൽ മലകൾ ചവിട്ടി കയറി ആത്മവിശ്വാസം നേടി ആറ് മാസം മുൻപ് കാൽ വീണ്ടും പ്രശ്നമായി ഒരു അസ്ഥി തൊലിതുളച്ച് പുറത്തു വരുന്ന സ്ഥിതിയായി അന്നും കാൽ മുറിക്കാനായിരുന്നു ഡോക്ടർമാരുടെ ഉപദേശം പക്ഷെ സുഖം പ്രാപിച്ച ഉടൻ അഷ്റഫ് സൈക്കിളിൽ ഇന്ത്യൻ പര്യടനത്തിനാണ് മുതിർന്നത് മുത്തു ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ യാത്ര രേഖയാക്കി ജൂലൈ പത്തൊൻപതിന് തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രമുറ്റത്ത് നിന്ന് യാത്ര തുടങ്ങിയ അഷ ഓഗസ്റ്റ് മുപ്പതിനാണ് ജമ്മുവിലെത്തിയത് അവിടെ നിന്ന് പന്ത്രണ്ട് ദിവസം കൊണ്ട് ലഡാക്കിലെ ഖർദും പാസിലെത്തി അതായത് പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അടി ഉയരം സൈക്കിളിൽ തന്നെയാണ് തിരിച്ച് കേരളത്തിലും എത്തുന്നത്